مرحبا بكم يا طلابي الى فصل جديد للصف السابع പ്രിയമുള്ള മക്കളെ, നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി അനിൽ അഫ്ആലിൽ മാദിയ വൽ മുദാറ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അഫ്ആലിൽ മാദിയ വൽ മുദാറ ഫേല് മാലി മുദാരിയും പഠിച്ചില്ലേ, അതെങ്ങനെ കണ്ടെത്താമെന്നും അതിൻ്റെ ട്രിക്കുകളും. ഇതിലെ ഫേല് മാലി മുദാരിയൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കണ്ടെത്തിയില്ലേ? ഏതാണ് ഫേല് മാലികൾ? ഇതിലൊരു 10 ഫേല് മാലിയും ഒരു 7 ഫേല് മുദാരിയും ഉണ്ട്. നമുക്ക് നീണ്ടി നോക്കാം. ഇതിൽ ഫേല് മാലികൾ റജ കണ്ടു, സഅല ചോദിച്ചു, പിന്നെ അജാബ ഉത്തരം പറഞ്ഞു, കാല പറഞ്ഞു, പിന്നെ ഫരിഹ സന്തോഷിച്ചു, നസിയ മറന്നു, പിന്നെ കാനത്ത് ഉണ്ടായിരുന്നു, കുത്തിബ എഴുതപ്പെട്ടു, കുൻതു ഞാനായിരുന്നു, വൻതളർത്തു ഞാൻ പ്രതീക്ഷിച്ചു, പിന്നെ നസീത്ത. നസീത്ത എന്നുള്ളതും ഫേല് മാലിയാണ്. അപ്പൊ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഉണ്ട്. 10 അല്ല 12 ഫേല് മാലികളുണ്ട്. ഇനി ഫേല് മുദാരികൾ ഏതായിരിക്കും? ഫേല് മുദാരി കണ്ടെത്താൻ യാ ഉണ്ടാകും ആ ഫേലിന്റെ മുമ്പിൽ, ചിലപ്പോൾ ആ ഉണ്ടാകും, ചിലപ്പോൾ നായ് ഉണ്ടാവും, ചിലപ്പോൾ തായ് ഉണ്ടാവും അല്ലേ. ഇവിടെ യാ ഉള്ളതും താ ഉള്ളതൊക്കെ ഏതാ? ഒന്നാമത് നോക്കിയാൽ യഖിഫു ഫേൽ മുദാരിയാണ്. പിന്നെയോ തഷറു താ വന്ന് കണ്ടിട്ടില്ലേ, ഫേൽ മുദാരി. പിന്നെ അദുഖുലു ഫേൽ മുദാരി. പിന്നെ ആമുറു, പിന്നെ യുഅതി, അതുപോലെ പിന്നെ ഏതാണ് യജിദ് ഫേൽ മുദാരിയാണ്. പിന്നെ അതഹമ്മലു, അതഹമ്മലു ഫേല് മുദാരിയാണ് അല്ലേ. അപ്പൊ അത്രയും എത്ര എണ്ണം? 3, 3, 4, 7 എണ്ണം ഫേല് മുദാരി, 12 ഫേല് മാലി, 7 ഫേല് മുദാരി. ഓക്കെ, അപ്പൊ ഇതാണ് അതിൻ്റെ ഫേല് മാലി മുദാരിയായിട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ നമുക്കിനി അടുത്ത പേജിലേക്ക് കടക്കാം. അന്ന ബൈത്ത് ഐമൻ, ബൈത്ത് ഐമൻ, ഐമനിന്റെ വീടുണ്ടല്ലോ, ഐമന്റെ വീട്. അന്നഹു സല്ലമ, സല്ലമഹു മൻ വസീറു തർബിയ. നമ്മൾ നേരത്തെ പറഞ്ഞു അവന്റെ വീട് വസീറു തർബിയ അവനക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് നേരത്തെ ബ്ലോഗിൽ പറഞ്ഞില്ലേ. അതുപോലെ അതിനുശേഷം ഈ വീട് കൈമാറി മൻ സല്ലമ, സല്ലമൽ വസീർ. മൻ ഹുവ? ഹാ, ഹുവ സല്ലമൽ വസീർ. ഇനി അതിനു ശേഷം മാദ ഹദസ്, എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കൂ, ബാദ തസ്ലീമിൽ ബൈത്ത് സാറൽ വസീർ ഉസ്രത്ത് ഐമൻ വതകല്ലമ മഅ ബീഹി അഹ്മദ് വഹുവ അലൽ കുർസിയിൽ മുതഹർരിക്. അലൽ കുർസിയിൽ മുതഹർരിക്. ബഅദ തസ്ലീമിൽ ബൈത്ത്, ബഅദ ശേഷം, തസ്ലീമിൽ ബൈത്ത്, സല്ലമ യുസല്ലിമു തസ്ലീം, അതാ ഇഅതാ അല്ലെങ്കിൽ നൽകുക, കൈമാറുക. മാദാ സല്ലമ അൽ വസീർ? അൽ ബൈത്ത്, അൽ ബൈത്തുൽ ജദീദ്, പുതിയ വീട് അല്ലേ. പുതിയ വീട് കൈമാറി. ലിമൻ? ലി ഐമൻ, ലി അയ്യാലി ഐമൻ ഔ ലി ഉസ്രത്തി ഐമൻ, ഐമന്റെ കുടുംബത്തിന്. അങ്ങനെ ഇത് വീട് കൊടുത്തതിന് ശേഷം സാറൽ വസീർ, മൻ സാറ? സാറൽ വസീർ, വസീർ സന്ദർശിച്ചു. ഉസ്രത്ത് ഐമൻ, ഐമനിന്റെ കുടുംബം, കുടുംബത്തെ സന്ദർശിച്ചു. വതകല്ലമ മഅ അബീഹി, വതകല്ലം വഹുവ തഹദ്ദസ്, അവൻ സംസാരിച്ചു. മൻ? അൽ വസീർ. മഅ മൻ? മഅ അബീഹി, അവന്റെ ഉപ്പയോടൊപ്പം സംസാരിച്ചു. മാ ഇസ്മുഹു? ഇസ്മുഹു അഹമ്മദ്, അപ്പയുടെ പേര് അഹമ്മദ് എന്നാണ്. വഹുവ അലൽ കുർസിയിൽ മുതഹരിക്,
ماذا أين يجلس أبو أيمن؟ يجلس على الكرسي المتحرك ويل شير لان لا فأنه لعله مريضا അദ്ദേഹം ആരായിരിക്കും? ഒരു മരീദ്. മഹുവ മരീദ്, അദ്ദേഹം ഒരു രോഗിയാണ് അല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്നഹു ലാസ്തതി ഉ അൻ യംഷിയ, ലഹു ലാസ്തതി ഉ അൻ യംഷിയ, അയാൾക്ക് ചിലപ്പോൾ നടക്കാൻ കഴിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ. വഹു അലൽ കുർസിയിൽ മുതഹറിഖ്, കുർസിയിൽ മുതഹറിഖ് വീൽ ചെയർ കേട്ടോ. അപ്പോ മൈസ്മുദ്ദറസ്ഹുന ലാ തഹ്സൻ, ലാ തഹ്സൻ, നിങ്ങളൊക്കെ പഠിച്ചതാണ് മുമ്പ് കുറെ പ്രാവശ്യം പഠിച്ച ഒരു വാക്കാണ്. ലാ തഹ്സൻ, വിഷമിക്കേണ്ട അല്ലേ. മൻ കാല ഹാദ, മൻ കാല ഹാദ, ഖാല അൽ വസീർ, വസീർ പറഞ്ഞതായിരിക്കും അല്ലേ. ഫഹുന അൽ ഹിവാർ ബൈന, അൽ ഹിവാർ ബൈന വസീർ വഅഹ്മദ്. അൽ ഹിവാർ, മദ അൽ ഹിവാർ, സംഭാഷണം അല്ലേ. ഇതൊരു ഹിവാറാണ്. ബൈന മൻ, ബൈനൽ വസീർ വഅഹ്മദ്, വസീറും അഹമ്മദും തമ്മിലുള്ള ഹിവാർ. അഹമ്മദ് മൻ? അബു ഐമൻ, ഐമനിന്റെ വാപ്പയാണ്. അപ്പൊ ഹിവാർ നമുക്കൊന്ന് വോയിസ് ആയിട്ട് കേട്ടാലോ ആദ്യം. സാർ വോയിസ് വായിക്കും, വോയിസ് ഇടുമ്പോ അത് ഏത് വരിയ വായിക്കുന്നു ഞാൻ ഇവിടെ അടിവരി ഇടും. അപ്പൊ മക്കള് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടോ, ഞാൻ വായിക്കുന്നതിനേക്കാളത് നമുക്കത് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ വോയിസ് തയ്യാറാക്കിയതാണ്. ഓക്കെ, ഒന്ന് കേട്ട് നോക്കിയാലോ. ഓക്കെ, നമുക്ക് വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ വോയിസ് വായിക്കുന്നതിനോടൊപ്പം ഇതിന്റെ മൗസ് പോയിന്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പൊ അതാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. റെഡിയല്ലേ? കേൾക്കാം. الوزير مساء الخير احمد مساء النور احمد تمام الحمد لله الوزير ഇതിലടയിൽ ഇവിടെ തമാം എന്നുള്ളത് കൈഫൽ ഉമൂർ يا احمد എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. അസാരില്ല, ബാക്കി കേട്ടോ ട്ടോ. اعتقد انك مرتاح الان احمد طبعا نحن مسرورون بتعاون هؤلاء الطلاب الوزير هل يمكنك توضيح تلك المأساة احمد في السنة الماضية في ليلة مظلمة كنا نائمين الوزير صديقي لا تحزن إن لها معنى كيف نجوتم أحمد أنقذنا جيراننا وأسرعوا بنا إلى المستشفى الوزير الحمد لله وذلك من واجبنا الإنساني ما نصيحتك للجيل الجديد أحمد علينا أن نواجه كل مأساة بثقة النفس وأن نتعاون فيما بيننا الوزير مع السلامة അഹ്മദ് ഫി അമാനില്ലാ. ഓക്കെ, നിങ്ങൾ കേട്ട് നോക്കിയാൽ അല്ലേ, ഇനി ഒരിക്കൂടി കേൾക്കണം. ഒന്നും കൂടി നിങ്ങൾ റീപ്ലൈ ചെയ്ത് കേട്ട് നോക്കിയാൽ മതി. അപ്പോ മാത ഖാലൽ വസീർ വഅഹ്മദ്, ഇതിന്റെ ഇടയിൽ കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ വോയിസ് നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക. അപ്പൊ അത് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ ഒന്ന് പറയാൻ ചെയ്തു. ഇത് അറബിക്ക് ഒറിജിനൽ അറബിയുടെ ഇതിലാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ എന്താ പറയുന്നത്? അൽ വസീർ അവ്വലിൻ മസ അൽ ഖൈർ അല്ലേ. ഒരാളെ കണ്ട ഹിവാറിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ത്? അൽ കലിമാദ് തഹദീബിയ എന്നുള്ളത്. എന്താണ് മക്കളെ അൽ കലിമാദ് തഹദീബിയ എന്ന് വെച്ചാല്? ഓരോ നമ്മള് ഉപചാര വാക്കുകൾ എന്നാണ് അതിന്റെ മലയാളം. നമ്മൾ സംസാരത്തിനിടെ ഉപയോഗിക്കുന്ന സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകൾ, അതിലൊന്ന് പെട്ട ഒന്നാണെന്ത്? മസ അൽ ഖൈർ. വേറൊന്നും നിങ്ങൾക്ക് അറിയാലോ. മദ സ്വബാഹ് അൽ ഖൈർ അല്ലേ. വ കലിമത്തുൻ ആഖർ, നിങ്ങൾ സാധാരണ പറയാണ് അസ്സലാമു അലൈക്കും. ഇതൊക്കെ അൽ കലിമാതു തഹദീബിയ ആണ് കേട്ടോ. മസാ ഉൽ ഖൈർ മിനൽ കലിമാത് അത് തഹദീബിയ, കലിമാത് അത് തഹദീബിയ. അതിനുശേഷം ഒരു ആക്ടിവിറ്റി, ഇതിലെ കലിമാതു തഹദീബികൾ ചൂസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. സബാഹ് ഉൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു, നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ. അതുപോലെ എന്ത് അഹ്ലം വസഹലൻ, അങ്ങനെ കുറെ വാക്കുകളില്ലേ, അഹ്ലം വസഹലൻ, മർഹബൻ ബിക്കും, ഇതൊക്കെ നമ്മുടെ സംസാരത്തിൽ സാധാരണ യൂസ് ചെയ്യുന്ന കലിമാത്സ്, കലിമാത്തുൻ തഹദീബിയ. ഓക്കെ, അപ്പൊ അഹ്മദ്, അഹ്മദിന്റെ മറുപടി മസ അന്നൂർ, ഗുഡ് ഈവനിങ്, തിരിച്ചും ഗുഡ് ഈവനിങ് അല്ലേ, സെയിം ടു യു എന്ന് പറഞ്ഞ പോലെ. അപ്പോ അൽ വസീർ ചോദിച്ചു കൈഫൽ ഉമൂർ, കൈഫ് ഹാലുക്ക്. കൈഫ് ഹാലുക്ക് എന്ന് പറയുന്നതിന്റെ വേറൊരു വാക്കാണ് കൈഫൽ ഉമൂർ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ഈ അഹമ്മദ്, അഹമ്മദ് ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അന്നഹു മരീദ് അല്ലേ. അൽ അഹമ്മദ് ഹുവ മരീദ്, അപ്പൊ അവന്റെ സുഖവിശേഷങ്ങൾ ചോദിക്കുകയാണ്. കൈഫൽ ഉമൂർ, നിങ്ങൾക്ക് ചോദിക്കാം കൈഫൽ ഉമൂർ, ഇപ്പൊ എങ്ങനെയുണ്ട് യാ അഹമ്മദ്, കുഴപ്പമില്ല. ഏ യാ അഹമ്മദ് ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോ അഹമ്മദ്,
അഹമ്മദിന്റെ മറുപടിയും മിനൽ കലിമാദ് തഹദീബിയ, ഒരു കലിമാദ് തഹദീബിയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തമാം കൊള്ളാം, ഓക്കെ, തമാം ഓക്കെ എന്നൊക്കെ പറയണ പോലെ അർത്ഥം. തഹാം തമാം അൽഹംദുലില്ല, കുഴപ്പമില്ല അൽഹംദുലില്ല എന്നർത്ഥമാണ് കേട്ടോ. അപ്പോ ഇവിടെ ഇപ്പൊ മൂന്ന് കലിമാദ് തഹദീബിയ ഏതാണ്? മസ അൽ ഖൈർ, മസ അൻ നൂർ, തമാം അൽഹംദുലില്ല. തമാം അൽഹംദുലില്ല. അപ്പൊ നിങ്ങളോട് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ തമാം അൽഹംദുലില്ല, അല്ലെ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. ഫഅലൈക്കും അൻ തുജീബു തമാം അൽഹംദുലില്ല എന്ന് പറയണം. കൈഫൽ ഹാൽ ഔ കൈഫൽ ഉമൂർ എന്ന് ചോദിച്ചാല്. അപ്പൊ അൽ വസീർ, വസീർ മാദാ ഖാല അൽ വസീർ, അഅ്തഖിദ് അന്നക മുർതാഹുൻ അൽ ആൻ, അഅ്തഖിദ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, അന്നക മുർതാഹുൻ അൽ ആൻ, അന്നക അന്ന യാ അഹ്മദ് അന്നക, താങ്കൾ മുർതാഹ് കംഫർട്ട് അൽ ആൻ, അൽ ആൻ നൗ, നൗ യു ആർ കംഫർട്ട്, ഐ തിങ്ക് ഞാൻ നിങ്ങളിപ്പോൾ, നിങ്ങളിപ്പോൾ കംഫർട്ടാണ്, കംഫർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഹമ്മദ് പറഞ്ഞു, അഹമ്മദിന്റെ മറുപടി വീണ്ടും ഒരു കലിമാത്ത് തഹദീബിയാണ്, തബഅൻ തീർച്ചയായും, എക്സാക്ട്ലി എന്ന് പറയുന്നതിന്റെ വാക്കാണ്. അപ്പൊ ഇവിടെ എത്ര വാക്കായി? ഒന്ന്, രണ്ട്, തമാം അൽഹംദുലില്ല, മസാ നൂർ, ഇപ്പൊ നാലാമത്തെയാണ് തബഅൻ. അപ്പോ അഹമ്മദ് നഹ്നു മസ്റൂറൂന ബി തആവു, നഹ്നു മസ്റൂറൂൻ, നഹ്ൻ മന നഹ്നു ഞങ്ങൾ, മൻ അല നഹ്നു ആരൊക്കെയാ? അബു ഐമൻ വ ഐമൻ വ ഉമ്മു ഐമൻ, ഞങ്ങൾ, അതാ അവര്, ഞങ്ങൾ ആരാണ്? മസ്റൂറൂൻ, ഞങ്ങൾ വെരി ഹാപ്പിയാണ്. ലിമാദ ബി തആവുൻ, സഹായിച്ചത് കൊണ്ട്, സഹകരിച്ചത് കൊണ്ട്. മൻ തആവന, തആവന തുല്ലാബ്, ഈ കുട്ടികൾ അല്ലേ, ഹാ ഉലായി തുല്ലാബ്, ഈ വിദ്യാർത്ഥികളുടെ സഹായം കൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഹൽ വസീർ, ഹൽ വസീർ, ഹൽ യുംകിനുക തൗലീഹ് തിൽക്കൽ മഅസാത്സ് അല്ലേ. അപ്പോ ഇവിടെ ആ ദുരന്തം നിങ്ങളൊന്ന് വിവരിക്കാമോ എന്നാണ്. ഏത് ദുരന്തം? അന്ന ബൈത്ത ഐമൻ കത് കത് ഇൻഹദമ ബി ബിമദ ബി ഫയവാനാത്തിൻ ജാരിഫ അല്ലേ. അവിടെ വല്ലപ്പൊക്കം വന്നപ്പോഴല്ലേ അവന്റെ വീട് നഷ്ടമായത്. അന്ന് ആ സംഭവം ഹൽ യുംകിനുക, നിങ്ങൾക്ക് ഹൽ യുംകിനുക തൗലീഹ് വ്യക്തമാക്കാമോ, വിശദീകരിക്കാമോ? തിൽക്കൽ മഅസാത്സ്, മഅസാത് മദ ആ ദുരന്തം കേട്ടോ, ആ ദുരന്തം ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അഹമ്മദ് ഖാല അഹമ്മദ്, മദ ഖാല അഹമ്മദ് ഫിസ്സനത്തിൽ മാദിയ ഫിൽ ആമിൽ മാദി, കഴിഞ്ഞ വർഷം, ഫി ലൈലത്തിൻ മുസ്ലിമ, ഫി ലൈലത്തിൻ മുസ്ലിമ, ഡാർക്ക് നൈറ്റ്, ലൈലത്തിൻ മുസ്ലിമ, ആ നല്ല കൂരിരുട്ടിൽ, കുന്നാ നഅ്മീൻ, കുന്നാ കുന്ന ആരാണത്? കുന്ന ഞങ്ങളായിരുന്നു. ആരൊക്കെയാ? അബു ഐമൻ വ ഐമൻ വ ഉമ്മുഹു നഅ്മീൻ, അന്നഹും യനാമൂൻ, അവരെന്തിയാണ്? യനാമൂൻ, ഉറങ്ങുകയാണ്, ഉറങ്ങുകയായിരുന്നു. ഫജ്അതൻ, പെട്ടെന്ന്, ഇൻഹാറത്സ്, ഇൻഹാറത് വന്ന് പതിച്ചു. മാദ ഇൻഹാറത്സ്? അസ്സുഖൂർ, മാദ സഖർ, ഹജർ, ഹജർ മാദ ഹജറുൽ അസ്വദ്, കല്ലുകൾ, സഖറുൻ ജംഉഹു സുഖൂർ. അലാ ബൈതിന, അലാ മൻസിലിന, ഞങ്ങളുടെ വീടിന്റെ മുകളിൽ വന്ന് പതിച്ചു. ദർഫത് ഐനാഹു, അന്നേരം അഹമ്മദ് മാദ അഹമ്മദ് കദ് ദർഫത് ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ, കണ്ണുകൾ നിറഞ്ഞു. അൽ വസീർ, അന്ന വസീർ വാസാഹു, അവന് എന്താണ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സദീഖി, സദീഖി കൂട്ടുകാര, അല്ലെങ്കിൽ സുഹൃത്തെ, ലാ തഹ്സൻ, താങ്കൾ വിഷമിക്കേണ്ട, ഇന്നല്ലാഹു മഅന, തീർച്ചയായും ദൈവം നമ്മോടൊപ്പമുണ്ട്. കൈഫ നജൗതും, കൈഫ നജൗതും, കൈഫ് എങ്ങനെയാണ് നജൗതും, താങ്കൾ രക്ഷ, നിങ്ങൾ രക്ഷപ്പെട്ടത്? കൈഫ നജൗതും, ആ ഫയവാനാത്തിൽ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെട്ടത്? അന്നന്നാസ് സഅദു ബഅദുഹും ബഅദ, പരസ്പരം സഹായിച്ചു അല്ലേ. അപ്പൊ ഇവിടെ പറയുന്ന അഹമ്മദ് പറയുന്നതാണ്, അൻഖദന ജീറാനുന, ജാറുൻ ജംഉഹു ജീറാൻ, ജാർ ജാർമൻ, ജാർ ആരാണ്? അയൽവാസികൾ. അൻഖദന, ഞങ്ങളെ രക്ഷിച്ചു, ജീറാനുന, ഞങ്ങളുടെ അയൽവാസികൾ, വാസ്റൗബിന, ഞങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോയി, ഇല അയിൻ, എവിടേക്ക കൊണ്ടുപോവുക? ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വസീർ, ഖാലൽ വസീർ, അൽഹംദുലില്ല, അൽഹംദുലില്ല, ദൈവത്തിന് സ്തുതി. വദാലിക്ക, വദാലിക്ക, ഇങ്ങനെ കൊണ്ടുപോകുന്നത്, മിൻ വാജിബിന, നമ്മുടെ വാജിബാണ്, ബാധ്യതയാണ്, അൽ ഇൻസാനി, നമ്മുടെ
മാനുഷികമായ ബാധ്യതയാണ് അല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടി പറ്റിയാലേ? അന്നേരം വസീർ, മാ നസീഹത്തുക്ക മാതാ തൻസഹ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, താങ്കളുടെ ഉപദേശം എന്താണ്, ആരോട്? ലിൽ ജീലിൽ ജദീദ്, ജീൽ തലമുറ, ഈ ജനറേഷൻ, അൽ ജദീദ് ന്യൂ, ഈ പുതിയ തലമുറയ്ക്ക്, തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഖാല അഹ്മദ്, അഹ്മദ് പറഞ്ഞുണ്ട്, അലൈന അൻ നുവാജിഹ കുല്ല മഅസാത്, നമ്മൾ എല്ലാ ദുരന്തങ്ങളെയും നേരിടണം. ബിസിഖത്തിൻ നഫ്സ്, സിഖത്തുൻ നഫ്സ് മാതാ, സിഖത്തുൻ നഫ്സ് ആത്മവിശ്വാസത്തോടെ നേരിടണം. വ അന്ന തആവന, നമ്മൾ സഹായിക്കണം പരസ്പരം. ഫീമാ ബൈന, നമ്മൾക്കിടയിൽ പരസ്പര സഹകരണവും ഉണ്ടാകണം അല്ലേ. ഏതാണ് നമ്മുടെ പാഠത്തിന്റെ തീമും? നമ്മുടെ പാഠവിഭാഗത്തിന്റെ തീമും തആവുനാണ് അല്ലേ. നമ്മൾ പരസ്പരം സഹായപ്പോ വസീർ മഅസ്സലാമ, വീണ്ടും കാണാം, സമാധാനം ഉണ്ടാകട്ടെ. അഹമ്മദ് ഫി അമാനില്ലാ, ഗുഡ് ബൈ എന്നും പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ ഇതും മഅസ്സലാമ, നമ്മൾ ഹിവാർ അവസാനിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് കലിമാത്ത്, കലിമത്തുൻ തഹ്ദീബിയ, ഒരു ഉപചാര വാക്കാണ്. അപ്പൊ ഇത് രണ്ടും പെടും അല്ലേ. അതുപോലെ ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറയുന്നത് സംസാരത്തിൻ്റെ ഇടയിൽ നമുക്കുണ്ടാകുന്ന ഒരു വാക്കാണ്. അതുപോലെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ പറയാം അല്ലെ, ലാ തഹ്സൻ, വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തൈം തബ അൻ, ഏതൊക്കെയാ? മസാ അൽ ഖൈർ, മസാ അന്നൂർ, തമാം, അൽഹംദുലില്ലാ, തബ അൻ, ഇത്രയും വാക്കുകളൊക്കെ എന്താണ്? നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യുന്ന സാധാരണ വാക്കുകൾ. കലിമാത്തുൻ തഹദീബിയ, അതാ കലിമാത്തുൻ തഹദീബിയ. ഇവിടെയോ, ഇവിടെ അൽഹംദുലില്ല ഉണ്ട്, പിന്നെ മഅസ്സലാമ, ഫി അമാനില്ല അല്ലേ. ഞാനൊരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കലിമാത്ത് തഹദീബിയുടെ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കാട്ടോ, ഒരു മിനിറ്റ്. കലിമാത്തുൻ തഹദീബിയ ഒന്ന് പ്ലേ ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആ കണ്ടോ, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, ഇത് ഇത് പറയുന്നതിന് മറുപടി. പിന്നെയോ, സബാഹൽ ഖൈർ, സബാഹൻ നൂർ. ആ നേരത്തെ പറഞ്ഞ മസാ അൽ ഖൈറും മസാ അൻ നൂറും പോലെ ഒരു വാക്കാണ്. സബാഹൽ ഖൈർ, സബാഹൻ നൂർ. ഇതൊക്കെ നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. പിന്നെയോ, പ്ലീസ് ഉരീദു കലമൻ, എനിക്കൊരു പേന വേണമെന്നൊക്കെ പറയുന്ന വാക്ക് പോലെ കേട്ടോ. പോലെ യൂസ് ചെയ്യുന്ന വാക്കുകൾ. പിന്നെ ഒരാൾ ഒരു ഉപകാരം ചെയ്ത് നമ്മൾ പറയുമ്പോൾ ജസാകല്ലാ എന്ന് പറയാറുണ്ട് അല്ലേ. ബാറകല്ലാ, അള്ളാഹു ഒരു ഒരാൾക്കൊരു ഒരു വിജയമോ നല്ല കാര്യമോ കിട്ടുമ്പോൾ നമ്മൾ പറയണത് ബാറകല്ലാ, മാഷാ അല്ലാ എന്നൊക്കെ പറയും. പിന്നെ ഉണ്ടോ, അത്രയാണ് ഉപചാര വാക്കുകൾ കേട്ടോ. ഇതുപോലുള്ള ഉപചാര വാക്കുകൾ നമ്മൾ ഈ പാഠഭാഗത്തിലുണ്ട്, നിങ്ങളും സ്വയം കുറച്ച് കണ്ടെത്തണം. അതാണ് ഇവിടെ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി കണ്ടോ. നസ്തഖ്രിജ് മിനൽ കലിമാത്ത് തഹദീബിയ കമാഫിൽ മിസാൽ, താഴെയുള്ള ഈ മുകളിൽ പഠിച്ച ഹിവാറിലെ കലിമാത്തുൻ തഹദീബിയ ഉപചാര വാക്കുകൾ, സംസാര വാക്കുകൾ എടുത്തുകഴിഞ്ഞാൽ. അപ്പൊ മസാ ഉൽ ഖൈർ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞുതന്നുണ്ട്, നിങ്ങളത് ക്ലാസ് കേട്ടാൽ മുഴുവൻ മനസ്സിലാവും, എഴുതുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.